ഹലോ ഫ്രണ്ട്സ്, ഞാൻ വിഷ്ണുവാണ്. ട്രിവിയൻ ഫുഡ് മാസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് കുരുമുളകിട്ട് വറുത്തരച്ചു വെച്ച ഉള്ളിത്തീയലാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് പുളി പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിനായി ഒരു നെല്ലിക്കാ വലിപ്പത്തിൽ വാളൻ പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം അരിച്ചു വെച്ച പുളിവെള്ളം നമുക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി വിറകടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിനുശേഷം തേങ്ങ വറുത്തരയ്ക്കുന്നതിനാവശ്യമായ 2 കപ്പ് തിരുകിയ തേങ്ങ ചീനച്ചട്ടിയിലേക്ക് ഇടുക. തീയലുണ്ടാക്കുന്നതിന് നന്നായിട്ട് വിളഞ്ഞ തേങ്ങയാണ് നല്ലത്. അതോടൊപ്പം തന്നെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളിയും 1 ഇറുക്ക് കറിവേപ്പിലയും നന്നായിട്ട് ഉണക്കിയ 1 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതങ്ങോട്ട് ബ്രൗൺ കളറാകുന്നതുവരെ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. അതിനുശേഷം ഇതുപോലെ ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉടനെ തന്നെ അടുപ്പിലെ തീ അണയ്ക്കുകയോ ചീനച്ചട്ടി വാങ്ങി വയ്ക്കുകയോ ചെയ്യുക. ഏകദേശം 1 മിനിറ്റ് നേരം തുടർച്ചയായി ഇളക്കുക. ഇതാകുമ്പോൾ ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ നമ്മൾ ചേർത്ത ചേരുവകൾ ഒന്ന് റോസ്റ്റായി കിട്ടും. പിന്നീട് വറുത്തെടുത്ത തേങ്ങയെ ചൂടൽപ്പം കുറയുന്നതിനായി ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ചൂടൽപ്പം കുറയുമ്പോൾ ചെറു ചൂടോടുകൂടി തന്നെ മിക്സിയുടെ ജാറിലോ അരക്കല്ലിലോ ഇത് നന്നായി അരച്ചെടുക്കുക. ഇത് മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് ഏകദേശം 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്താണ് അരയ്ക്കേണ്ടത്. ഇനി നമുക്ക് വീണ്ടും ചീനച്ചട്ടിയിൽ ഏകദേശം 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 കിലോ ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ചേർക്കാം. വലിപ്പം അനുസരിച്ച് ഉള്ളി 2 ആയോ 4 ആയോ കട്ട് ചെയ്യാം. ഇത് വെളിച്ചെണ്ണയിൽ നന്നായൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ എണ്ണയിലേക്കിട്ട ചെറിയ ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. എണ്ണയിലേക്ക് ചേർത്ത ചെറിയ ഉള്ളി കരിഞ്ഞു പോകാതിരിക്കാനായി തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറിയ ഉള്ളി എണ്ണയിലേക്കിട്ട് ഏകദേശം 2 മിനിറ്റ് കഴിയുമ്പോൾ 2 പച്ചമുളക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഉള്ളി നന്നായി മൂത്ത് കഴിയുമ്പോൾ എണ്ണ ഇതുപോലെ തെളിഞ്ഞു വരും. അതിനുശേഷം ഇതിലേക്ക് 8-10 കഷ്ണങ്ങളായി മുറിച്ചു വെച്ച 2 മീഡിയം സൈസ് ടൊമാറ്റോ കൂടി ചേർത്ത് വീണ്ടും നന്നായി വഴറ്റി യോജിപ്പിക്കുക. ഏകദേശം 1-5 മിനിറ്റ് നേരം എണ്ണയിൽ നന്നായി ഇളക്കി ടൊമാറ്റോ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ അരപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഈ അരപ്പിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഒരു തവി കൊണ്ട് ഈ തീയൽ മിശ്രിതം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ആദ്യം എടുത്തു വെച്ച പുളിവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തീയൽ മിശ്രിതം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തീയൽ തിളച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം വീണ്ടും ഒരു ചീനച്ചട്ടിയിൽ ഏകദേശം 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് ആ കടുക് പൊട്ടി ഉടനെ തന്നെ അതിലേക്ക് 2 ഉണക്കമുളകെടുത്ത് അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതും അതിലേക്കിട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളിയും അരിഞ്ഞിട്ട് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ചീനച്ചട്ടിയിലേക്കിട്ട ഉള്ളി ബ്രൗൺ കളറാകുമ്പോഴേക്കും അതിലേക്ക് 2 ഇറുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കറിവേപ്പില ചീനച്ചട്ടിയിലിട്ട് ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകിൽ തീ അണയ്ക്കുകയോ അല്ലെങ്കിൽ ചീനച്ചട്ടി വാങ്ങുകയോ ചെയ്യേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ഉള്ളിത്തീയലിലേക്ക് ഈ കടുവറുത്ത മിശ്രിതം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈൽ കുരുമുളകിട്ട് വറുത്തരച്ച ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, കുരുമുളകിട്ട് വറുത്തരച്ച ഉള്ളിത്തീയലിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോ ഈ വീണ്ടും കാണാം.